ഞങ്ങള് നിന്നെ കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. കുറി അടിച്ചു കിട്ടിയോ? കൊള്ളാലോ, ദേ നോക്കുമേ. ഇത് വളരെ കുറച്ചല്ലേ ഉള്ളു മോനെ, ഇത്രേ മതിയോ? എന്തിനാ കൂടുതല്? ഇപ്പൊ ഈ പോസ്റ്റിൽ അയക്കുന്ന രീതി ഒന്നുമില്ല. ആ അടുത്ത ബന്ധുക്കൾക്ക് വേണമെങ്കിൽ ഇതിന്ന് ഓരോന്ന് കൊടുക്കാം. ദിവ്യപ്രഭയുടെ വീട്ടിലല്ലേ ആദ്യം കുറി എത്തിക്കേണ്ടത്? വരുന്ന വഴിക്ക് ഞാൻ അവിടെ കയറി കുറി കൊടുത്തു. ഇനിയിപ്പോ ആ ചടങ്ങായിട്ട് തെറ്റിക്കേണ്ടെന്ന് വിചാരിച്ചു. ഇതില് അമ്മ കല്യാണം വിളിക്കുന്ന പോലെ എഴുതിയിരിക്കുന്നത്. ആ അങ്ങനെയല്ലേ വേണ്ടത് അല്ലേ? അമ്മയല്ലേ ക്ഷണിക്കേണ്ടത്? നീ ഒന്ന് വായിച്ചേ മോളെ. മാന്യരെ, എന്റെ മകൻ അഭിമന്യു വിവാഹിതനാവുകയാണ്. വട്ടിയൂർക്കാവിൽ ആഷാഢം വീട്ടിൽ പരേതനായ അംബുജാക്ഷ മേനോന്റെയും യാമിനി മേനോന്റെയും മകൾ ദിവ്യപ്രഭയാണ് വധു. 2024 സെപ്റ്റംബർ മാസം 1200 ആണ്ട് ചിങ്ങമാസം 31 തീയതി രാവിലെ 10:30 11 ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിലാണ് വിവാഹം. നിയമം ശ്രീ വരാഹം ഓഡിറ്റോറിയത്തിൽ വച്ച് നടത്തുന്ന താലികെട്ട് ചടങ്ങിലും ശേഷമുള്ള സൽക്കാര സദ്യയ്ക്കും താങ്കൾ കുടുംബസമേതം പങ്കെടുക്കാൻ ക്ഷണിക്കുന്നു. പ്രാർത്ഥനകൾ ഉണ്ടാവണം. സ്നേഹപൂർവം ഭാരതിയമ്മ, ആനന്ദഭൈരവി, കഴക്കൂട്ടം ബ്രിഡ്ജ് റോഡ്, തിരുവനന്തപുരം. ഉപചാരപൂർവം അശ്വതി. എന്താമ്മേ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അല്ല, നീ ശ്രദ്ധിച്ചോ മോളെ, ഇതിലെ അമ്മയുടെ പേരെ വെച്ചിട്ടുള്ളൂ, അച്ഛന്റെ പേരില്ല. അതിനെന്തെങ്കിലും തക്കതായ കാരണം ഉണ്ടാവുമേ? ആയിരിക്കാം, എന്നാലും നാട്ടുകാരെ ബോധിപ്പിക്കാനെങ്കിലും അച്ഛന്റെ പേര് വെക്കേണ്ടതായിരുന്നു. അഭിമന്യുവിന്റെ അച്ഛൻ ഉപേക്ഷിച്ചു പോയെന്നോ നിയമപരമായി ബന്ധം വേർപെടുത്തിയെന്നോ ഒന്നും നമ്മളോട് പറഞ്ഞിട്ടില്ലല്ലോ. എന്തായാലും അച്ഛൻ അച്ഛനല്ലാതാവുന്നില്ലല്ലോ. അത് നേരമ്മേ, അമ്മ പറഞ്ഞതുപോലെ ലെറ്ററില് പേരെഴുതായിരുന്നു. അതൊന്ന് വിശദമായിട്ട് അന്വേഷിക്കണം മോളെ. അന്വേഷിക്കാം. അഭിമന്യുവിനോട് തന്നെ നേരിട്ട് ചോദിക്കാം ഞാൻ. ഒരു കാര്യം ഏറ്റുകഴിഞ്ഞാൽ ഞാനത് നടത്തിയിരിക്കും അമ്പികെ. അതിന് ഒട്ടും കാലതാമസം ഉണ്ടാവില്ല. ഹോസ്പിറ്റലിൽ ചെല്ലാൻ വെറുതെ ഒരു കാരണം ഉണ്ടാക്കി പറഞ്ഞതാ ഞാൻ. എന്നിട്ട് അവള് വിശ്വസിച്ചോ? വിശ്വസിച്ചു. കള്ളത്തരമാണ് പറയാൻ എളുപ്പം, പറയേണ്ട രീതിയിൽ പറഞ്ഞാൽ കള്ളമാണ് വിശ്വസിപ്പിക്കാൻ എളുപ്പം. എന്തായാലും അനഘയുടെ മനസ്സിൽ ഒരു തീ കോരി ഇട്ടിട്ടുണ്ട് ഞാൻ. അതവിടെ അങ്ങനെ കനലായിട്ട് കിടന്നെരിഞ്ഞുകൊണ്ടിരിക്കും. അതിനെ ഊതി കത്തിച്ചുകൊണ്ടിരിക്കണം, മറ്റു 3 പേരിലേക്കും പകർന്നുകൊണ്ടിരിക്കണം. അത് ഞാൻ അംബികയ്ക്ക് വിടുന്നു. എനിക്ക് ഡയറക്റ്റ് ആയിട്ട് അവരെ സമീപിക്കാൻ പറ്റില്ല, എന്നെ അവര് വിശ്വസിക്കില്ല. അനഘയുടെ അടുത്ത് തന്നെ രണ്ടും കൽപ്പിച്ചാ ഞാൻ ചെന്നത്. അവള് പക്ഷേ ഞാൻ പറയുന്നത് കേൾക്കാൻ നിൽക്കും, അതുപോലെ അല്ല മറ്റുള്ളവര്. ആ ഇരട്ടകളില് ഒരു പിശാചി പിടിച്ച പെണ്ണുണ്ട്, അവൾ ഒന്നു പറഞ്ഞ രണ്ടാം വാക്കിന് ആരെയും തല്ലും. എന്തായാലും കലാവധി തുടങ്ങി വെച്ചല്ലോ, അത് നന്നായി. ഇനി മറ്റുള്ളവരെ ഞാൻ ചെന്ന് കണ്ടോളാം, സംസാരിച്ചോളാം. വെറുതെ സംസാരിച്ചാ പോരാ, അവരുടെ മനസ്സില് തറയ്ക്കുന്ന മട്ടില് സംസാരിക്കണം. അതെനിക്കറിയാം. എന്റെ മോനുമായി ഞാനത് സംസാരിച്ച് ധാരണയിലെത്തിയിട്ടുണ്ട്. അനിയത്തിമാര് അമൃതയുടെ നല്ല ജീവിതത്തിന് തടസ്സമാണെന്ന് അവർക്ക് തന്നെ തോന്നണം. തോന്നും, തോന്നിപ്പിക്കും. നിന്റെ മോനും തടസ്സമാണ് ഞങ്ങൾക്ക്, അവന്റെ കാര്യം ഞാൻ നോക്കും. ഞാൻ നാളെ തന്നെ ചെന്ന് 4 സംസാരിക്കാം. വളരെ ശ്രദ്ധിക്കണം അംബികെ, ഇതൊരു ഗൂഢമായ നീക്കമാണെന്ന് ഒരിക്കലും അവർക്ക് തോന്നരുത്. ഇല്ല, ഒപ്പം അമൃത ഇതൊന്നും അറിയാതിരിക്കാനും ശ്രദ്ധിക്കണം. അത് ഞാൻ ഏറ്റു. എന്റെ മോൻ അമൃതയെ കല്യാണം കഴിച്ചു കഴിഞ്ഞാ പിന്നെ ആ 4 മോനൊരു ബാധ്യതയായി മാറരുത്, ഒരവകാശവും പറഞ്ഞുകൊണ്ട് വരരുത്. നിന്റെ മോൻ അവളെ കെട്ടിയിട്ട് വേണ്ടേ? അമൃതയ്ക്കൊരു താലി ഈ കലാവധി പണിയും, എന്റെ മഹീന്ദ്രൻ അതവളുടെ കഴുത്തിലണിയും.